ആൻഡ് വെൽക്കം ടു എ സി ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ പലരുടെ ആവശ്യപ്രകാരം നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒല ഇലക്ട്രിക്കിൻ്റെ ഫ്രണ്ട് പാനൽ ഇങ്ങനെ ഇളക്കി എടുത്ത് നമുക്ക് പണിയാം, അതാണ് ഉദ്ദേശം കേട്ടോ. അപ്പോൾ റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഇളക്കാൻ നിൽക്കരുത്. കാരണം പാനൽസൊക്കെ ഭയങ്കര സോഫ്റ്റാണ്, പിന്നെ പൊട്ടാൻ ചാൻസ് ഉള്ള കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം. അപ്പം ഒന്ന് റിക്വസ്റ്റ് ഉള്ളത് വെച്ചാൽ വീണ്ടും ഞാൻ പറയുന്നത് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ധാരണ വേണം, എന്താണ് ഒല. അപ്പോൾ ഒല ബിസിനസ്സിനൊക്കെ ഭയങ്കര പരാതികളായിരുന്നു കേട്ടോ. നമുക്ക് എപ്പോഴും സർവീസ് സെൻ്ററിനെ ആശ്രയിക്കേണ്ടി വരും, സിമ്പിൾ കേസുകളിൽ പല പല കേസുകളിലും. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും തന്നോട് ചെയ്യുന്ന കേസുകൾ. അപ്പോൾ ഒല എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പണി പഠിക്കേണ്ടി വരുന്നു കേട്ടോ. അപ്പോൾ ആ സാഹചര്യമാണ്. അപ്പോൾ ഇത് പുതിയൊരു എന്താ പറയുക ഇലക്ട്രിക് യുഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത ഒലയാണ് കേട്ടോ. ഭയങ്കര താങ്ക്ഫുൾ ഒല. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒലയെപ്പറ്റി ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലർക്കും നെഗറ്റീവ് തോന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ നെഗറ്റീവ് അല്ല, നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ് നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം കാണുന്നവർക്ക് തോന്നാം ഇത് തള്ളി മറിക്കുന്നതെന്ന്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം ഇപ്പം റീസെൻ്റായിട്ട് ചെയ്യുന്നത് വരുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് 10-20 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞിട്ട് ബ്രേക്ക് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുന്നുണ്ട്, വെട്ടി തേയ്മാനം, അങ്ങനെ പ്ലേറ്റിൻ്റെ ഇഷ്യൂ, അങ്ങനെ കുറേ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിനോട് ദയവ് ചെയ്ത് ഇത് അറിയാൻ വയ്യാതെ പണിക്ക് ഇപ്പോൾ പോകണ്ട കേട്ടോ. നമുക്കൊരു ഐഡിയ വേണം, എക്സ്പീരിയൻസ് വേണം, അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആൾക്കാർ ചെയ്യിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം എഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് എഗെയിൻ എ സി ബ്രദേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതേമാതിരി നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇളക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം, ഇത് ഒലയുടെ S1 Pro ആണ്. ഈ വാഹനം ഒരു മാസം മുന്നേ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി ബ്രേക്ക് പെട്ടൊക്കെ മാറ്റിയാണ്. അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക് കിട്ടാത്ത സാഹചര്യമാണ്. അപ്പം എന്താ പറയുക, ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം, ഒരു വണ്ടി കിട്ടി, സന്തോഷത്തിലാണ്. അപ്പോഴത്തേക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് സമാധാനത്തോടെ നമ്മൾ ചെയ്യുക കേട്ടോ. നമ്മൾ ആദ്യം 2 മിറർ ഇളക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും പെട്രോൾ വണ്ടി ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇലക്ട്രിക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ നിൽക്കരുത്, അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, അത് ഒത്തിരി അനുഭവമുണ്ട്. ധൃതി കാണിച്ച് കഴിഞ്ഞാൽ പണി പാളും കേട്ടോ. അപ്പം സമാധാനത്തിൽ 2 മിറർ ഇളക്കിയതിന് ശേഷം നമുക്ക് വേണ്ട 3 mm അലങ്കിയും ഒരു 4 mm അലങ്കിയും കേട്ടോ. ഹാൻഡിൽ ബാറിൻ്റെ താഴെയായിട്ട് 2 ബോൾട്ട് കാണും, അത് ഇളക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട നല്ല ടൂൾ ഉപയോഗിക്കുക, ഒരിക്കലും ലോക്കൽ ടൈപ്പൊന്നും ഉപയോഗിക്കരുത്, കാരണം ഇത് സ്ലിപ്പാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ സീൻ എന്ന് വെച്ചാൽ നാട്ടിൽ മഴയാണ്, വെള്ളം ഇതിലൂടെ ഇറങ്ങിയിട്ട് ഈർപ്പം കയറിയിട്ട് മേലെ ലോക്കിൽ തുരുമ്പ് പിടിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഈസി അല്ല, എനിക്കും കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇളകി വരാത്ത പ്രശ്നമുണ്ട്. നമ്മൾ തട്ടി ഇളക്കുമ്പം പാനലിൽ പൊട്ടുന്ന പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാൻ വയ്യാണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. സർവീസ് സെൻ്ററിലോ നിയർ ബൈ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യുക കേട്ടോ. പിന്നെ ഈ 4 mm അലങ്കി മസ്റ്റായിട്ട് നമ്മൾ ഇളക്കെടുക്കുക. ഇതൊരു പാനൽ ബോർഡിൻ്റെ താഴെയുള്ള സംഭവമാണ് കേട്ടോ. ഇതിലെ കണക്ഷൻസ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്, അതൊരു സംഭവം. കണക്ഷൻസ് റിമൂവ് ചെയ്യാതെ നമ്മൾ വലിച്ച് പിടിക്കുകയാണെങ്കിൽ പാനലിൻ്റെ ഉള്ളിൽ മെയിൻ കണക്ഷൻസൊക്കെ സീനാവാൻ ചാൻസ് വളരെ കൂടുതലാണ്, അത് ശ്രദ്ധ വേണം. പിന്നെ നമ്മൾ എപ്പോഴും വേണ്ടത് ഒരു ശ്രദ്ധയാണ് കേട്ടോ. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറിൽ വെച്ചിട്ട് പാനലിൻ്റെ ലോക്കിന് പതുക്കെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഇളകി വരും. വലിയ തലപിണക്കേണ്ട ഒരു ആവശ്യമില്ല, ഓരോ സിമ്പിളാണ്. ഇളക്കുമ്പോഴേ ഞാൻ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അതിൻ്റെ സംഭവം എന്താണെന്നേ. കാര്യം വേറെ ഒന്നുമല്ല, അതിൻ്റെ ക്വാളിറ്റി പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ലൈറ്ററാണ്, റേഞ്ച് കിട്ടാൻ വേണ്ടിയാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ലൈഫ് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇത് മാക്സിമം യൂസ് ആൻഡ് ത്രോ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇളക്കുന്ന സമയത്ത് മനസ്സിലാക്കാണ്ട് ഒരു പൊട്ടിയിട്ടുണ്ട്, ഒരു പാനലിൻ്റെ ഒരു ലോക്ക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് പൊട്ടിയിട്ടുണ്ട്, ഇത് നമ്മൾ കയ്യിൽ പൊട്ടിയതല്ല, നേരത്തെ ഇളക്കിയ സമയത്ത് പൊട്ടിയതാണ്. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് സാധനം ഇളക്കിയാലും വീഡിയോ എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നാളെ 2 വിരലും ഉള്ളിൽ കയറ്റിയിട്ട് ശക്തിയായിട്ട് ഒരുമിച്ച് വലിക്കുക. കുറച്ച് പെയിൻ കൈ തോന്നും, കാര്യം ലോക്കാണ്, ഷാർപ്പാണ്, എഡ്ജല്ല. അപ്പം ഇത് ഇളക്കുന്നത് ശ്രദ്ധിക്കുകയാണ്, നമ്മൾ നല്ലൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. അല്ലാണ്ട് ചെറിയ സ്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ ഈ ചെറിയ ഈ കാണുന്ന കുഞ്ഞ സാധനം അതും സ്ലിപ്പാവും, പിന്നെ സീനാണ്. അപ്പോൾ ഞാൻ ഇളക്കിയപ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും കാണും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടില്ലേ, ഒരു തുള്ളില്ല അതിനകത്ത് ഫ്ലൂയിഡ് എന്ന സാധനമില്ല. അപ്പോൾ ഒന്നും പറയണ്ട കേട്ടോ, ഈ എന്താണെന്ന് അറിയാനും വയ്യ, ഇതിനി ബ്രേക്ക് കിട്ടുമെന്ന് അറിയാനും വയ്യ, അത്രയ്ക്ക് എയർ കയറിയിട്ടുണ്ട്. അപ്പം ഈ കണ്ടീഷനിലാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ചെയ്യുന്ന പണി നീറ്റാണ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും അറിയാം, 3 ഉണ്ട് 4 ഉണ്ട് ഡോട്ട്. അപ്പോൾ ഫ്ലൂയിഡ് അത് 3 ബെസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല സെറ്റ് കളറാണ്. ഇളക്കിയതിന് ശേഷം സെറ്റ് ചെയ്യാൻ ശേഷം നമ്മൾ പമ്പ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബബിൾസ് വരുന്നെങ്കിൽ നിങ്ങളെ വണ്ടി സെറ്റ് ഓക്കെ ആണ്. കാര്യം ഇതിനകത്തൊരു മെക്കാനിസം വരുന്നത് വെച്ചാൽ ഇതിനകത്ത് കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഓൺസ് നമ്മൾ ഇപ്പം ഏതെങ്കിലും ഈ കാണുന്നതാണ് കോമ്പി ബ്രേക്ക് സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഈക്വലായിട്ട് നമ്മൾ ബ്രേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫ്ലൂയിഡ് ആയിരുന്നാലും എല്ലാം ഓക്കെ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്നിൽ മൈനസ് ആയി കഴിഞ്ഞാൽ ഒരു ഈ സംഭവത്തിനെല്ലാം കൂടെ ഏറുകയറി താറുമാറാവും.
അപ്പോൾ പിന്നെ തിരിച്ച് എയറെടുത്ത് വിടേണ്ട എനിക്ക് എല്ലാവർക്കും അറിയാം. ദാണ്ടെ 8-ൻ്റെ ഒരു സമ്മർ സ്പാനറോണിട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാണ്ടെ ഓയിൽ വരുന്ന കണ്ടില്ലേ, ഫ്ലൂഡ് റിട്ടേൺ മാക്സിമം കളയണം. ആ ലൈൻ നിൽക്കുന്ന പഴയ ഫ്ലൂഡിനെ കളഞ്ഞതിന് ശേഷം വീണ്ടും പുതിയ ഒഴിക്കുക. വളരെ സൂക്ഷ്മത ശ്രദ്ധിച്ച് ചെയ്യേണ്ട പണിയാണ് കേട്ടോ. ഒരു കാരണവശാലും ഫ്ലൂഡിൻ്റെ അളവ് കുറയാൻ പാടില്ല. ഒരു 20% എപ്പോഴും വെക്കുക, വീണ്ടും ഫില്ല് ചെയ്യുക, വീണ്ടും നമ്മൾ പ്രസ് ചെയ്തിട്ട് ബ്രേക്ക് കയറ്റുക. പിന്നെ ഇൻ കേസ് ഇനി ഇത് മൈനസായി കഴിഞ്ഞാൽ പെട്ടെന്ന് മൈനസ്സാവും കേട്ടോ. നമ്മൾ തുറന്നിടുന്ന സമയത്ത് മൈനസ്സാകുന്ന കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കിട്ടത്തില്ല, പിന്നെ അടുത്ത വർഷോപ്പിൽ കൊണ്ടുവന്ന് ആളെ കൈകാലം പിടിച്ച് കൊണ്ടുവന്ന് ചെയ്യേണ്ടി വരും. ഒന്നൊന്നും പറയണ്ട, അപ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷ്മതയോടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ ഇതിൽ തെറ്റും കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.